നമസ്കാരം കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ശ്രീരാജ് ത്യാഗരാജൻ. ഇന്ന് നമ്മുടെ ജിയോഗ്രഫിയുടെ ബാലൻസ് സബ്ജക്റ്റ് എടുക്കാനാണ് ഞാനിന്ന് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ഡേ ലൈറ്റ് സേവിങ് ഇൻ ടെമ്പറേച്ചർ റീജിയനാണ് പഠിച്ചത്. സോ ഇതിനകത്ത് പറയാതെ പോയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇക്വേറ്റർ റീജിയനിൽ തൊട്ട് നോർത്തിലോട്ട് പോകുമ്പോഴെന്താണ് നമ്മുടെ ഡേ ലൈറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്ന് വെച്ചാൽ രാത്രിക്കും പകലിനും എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഇന്ത്യയിൽ എന്താണ് സൺസെറ്റ് സമ്മർ സീസണിൽ എന്താണ് 6:30 സമ്മർ സീസണിൽ 6:30. കാരണം എന്താണ്, ലോങ്ങസ്റ്റ് ഡേ ആയിരിക്കും. എന്ന് വെച്ചാൽ 6:30 വരെ എന്താണ് പകൽ സമയമായിരിക്കും. അത് കഴിഞ്ഞാൽ എന്താണ് ഷോർട്ടസ്റ്റ് നൈറ്റ് ആയിരിക്കും, ചെറിയ രാത്രി ആയിരിക്കും. രാത്രി സമയം കുറവും അതുപോലെ തന്നെ പകൽ സമയം കൂടുതലും കാണും. സോ വിൻ്റർ സീസണിൽ എന്താണ് സൺസെറ്റ് എന്താണ് 6 PM ആവും. എന്താണ് ഷോർട്ടസ്റ്റ് ഡേയും അതുപോലെ തന്നെ ലോങ്ങസ്റ്റ് നൈറ്റും ആവും. പക്ഷേ എന്താണ് ഈ നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിൽ എന്താണ് വലിയ എന്താണ് സമയത്തിൻ്റെ അല്ലെങ്കിൽ രാത്രി പകൽ സമയങ്ങളുടെ വ്യത്യാസങ്ങൾ എന്താണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം എന്താണ്, അത് അരമണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എന്താണ് ഇക്വേറ്റർ റീജിയനിൽ നിന്ന് മേലോട്ട് സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റീജിയനിലൊക്കെ എന്താണ് ചിലപ്പോൾ 1-2 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ റഷ്യ അതുപോലെ തന്നെ US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെയൊക്കെ എന്താണ് ടൈമിന് വളരെ അല്ലെങ്കിൽ ഡേ ആൻഡ് ലൈറ്റിന് വളരെ വ്യത്യാസമുണ്ട്. ഇക്വേറ്റർ റീജിയനിൽ നിന്ന് മേലോട്ട് പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ സഞ്ചരിക്കുമ്പോൾ എന്താണ് ഈ പകൽ സമയം കൂടുതലും അതുപോലെ തന്നെ രാത്രി സമയങ്ങൾ കുറവും അങ്ങനെ വ്യത്യസ്തമായിട്ട് എന്താണ് ഒരു ഡേ ആൻഡ് ലൈറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അത് നോർത്തിലോട്ട് പോകുമ്പോഴും സൗത്തിലോട്ട് പോകുമ്പോഴും എന്താണ് വ്യത്യാസങ്ങൾ നമുക്ക് വളരെ പ്രകടമായ രീതിയിൽ കാണാൻ സാധിക്കും. കാരണം എന്താണ്, അവിടെ 2-4 മണിക്കൂറിന് ഇടയിലാണ് എന്താണ് വ്യത്യാസങ്ങൾ വരുന്നത്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യ അതുപോലെ തന്നെ അമേരിക്ക എന്നീ റീജിയനിലൊക്കെ എന്താണ് ഈ ചില സമയങ്ങളിൽ ലോങ്ങസ്റ്റ് നൈറ്റ് വരും, ചില സമയങ്ങളിൽ എന്താണ് ലോങ്ങസ്റ്റ് ഡേ വരും. അപ്പോൾ ഈ അത് തമ്മിലുള്ള വ്യത്യാസം, ഈ ലോങ്ങസ്റ്റ് ഡേയും നൈറ്റും തമ്മിൽ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് നൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? 2-4 മണിക്കൂർ വ്യത്യാസം വരും. ചിലപ്പോൾ എന്താണ് ഫോർ എക്സാമ്പിൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ചിലപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ എന്താണ് ലോങ്ങസ്റ്റ് ഡേ ഉള്ള സമയത്ത് എന്താണ് ചിലപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ഈ സൂര്യൻ അസ്തമിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ അവിടെ രാത്രിയാകുന്നത്. 8 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നല്ല ഇരുട്ടാവുന്നത്, അതുവരെ എന്താണ് നല്ല പ്രകടമായ വെളിച്ചം കാണാൻ സാധിക്കും. പക്ഷേ ഷോർട്ടസ്റ്റ് നൈറ്റ് വരുമ്പോഴെന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് നൈറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ ഫോർ എക്സാമ്പിൾ ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ് ഇരുട്ട് വീണ് തുടങ്ങും. സോ അതിനുള്ള പ്രശ്നം എന്താണ് വരുന്നത് വെച്ചാൽ, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എന്താണ് നമ്മൾ ജോലി എടുക്കുന്നവരുണ്ട്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എന്താണ് ജോലി ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ ജോലി എടുക്കുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ഇതുമൂലം ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സംഭവിക്കുന്നു. എങ്ങനെയാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്? ആ രാജ്യത്തിൽ എന്താണ് ഇലക്ട്രിസിറ്റി വേണം, ഇലക്ട്രിസിറ്റി ഉണ്ടായെങ്കിൽ മാത്രമേ ഇൻഡസ്ട്രീസും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ അതിൻ്റെ ഓഫീസും ഒക്കെ എന്താണ് വർക്കാവുകയുള്ളൂ. അപ്പോഴെന്താണ് അവർക്ക് കൂടുതൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ പവർ യൂസ് ചെയ്യേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ ലോങ്ങസ്റ്റ് നൈറ്റാന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, അവിടെ എന്താണ് നേരത്തെ രാത്രിയാകും. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴേക്കും എന്താണ് അല്ലെങ്കിൽ 4 മണിയാകുമ്പോഴത്തേക്കും നൈറ്റ് ആവും, ഇപ്പോൾ രാത്രി ഇരുട്ടാവും. അപ്പോഴെന്താണ് 4 മണി തൊട്ട് അവർക്ക് എന്താണ് ഈ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യേണ്ടി വരും. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ചിലവ് കൂടും, അത് നഷ്ടത്തിലേക്ക് അവരെ കുപ്പ് കുത്തും. അപ്പോൾ ഇവിടെ ഒരു എക്കണോമിക്സ് ഉണ്ട്. എന്താണ് ഇലക്ട്രിസിറ്റി കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്? അവർക്ക് നഷ്ടം വരുന്നുണ്ട്. സോ ഫോറിൻ കൺട്രീസിലേക്ക് എന്താണ് ഈ ഇതുപോലെ
ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് നൈറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ഇലക്ട്രിസിറ്റി ഉപഭോഗം കൂടുന്നു, അത് അവരെ കമ്പനിക്ക് വളരെ നഷ്ടവും അതുപോലെ തന്നെ വളരെ നമ്മളെ ഫ്യൂച്ചറിൽ നമ്മുടെ പുതിയ ജനറേഷന് വേണ്ടി റിസർവ് ചെയ്ത് വെക്കേണ്ട യൂണിറ്റ് അല്ലെങ്കിൽ വൈദ്യുതി കൂടി നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവിടെയുള്ള സർക്കാർ, അവിടെയുള്ള രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഗവൺമെൻറ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സർക്കാർ എന്താണ് ചെയ്യുന്നത്? അവർ പറയുന്നത്, അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ജനങ്ങളോട് എന്താണ് പറയുന്നത്? ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും ഇംപ്ലിമെൻ്റ് ആണ്. ചില രാജ്യങ്ങളിലൊക്കെ ഗവൺമെൻറ് എന്താണ് പറയുന്നത്? 2 മണിക്കൂർ അവിടുത്തെ ക്ലോക്ക് ടൈം എന്താണ് നേരത്തെ ആക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം. 2 മണിക്കൂർ ക്ലോക്ക് ടൈം കുറയ്ക്കണം. ഇപ്പോൾ 10 മണിയായെങ്കിൽ എന്താണ്, 2 മണിക്കൂർ കുറച്ചിട്ട് 8 മണിയാക്കണം. സോ എന്താണ്, അവരുടെ ദിനചര്യകൾ നേരത്തെ തുടങ്ങും. സോ അപ്പോഴെന്താണ്, അവരുടെ ദിനചര്യകൾ നേരത്തെ തുടങ്ങും, അവരുടെ ഓഫീസ് ടൈം നേരത്തെ ആകും. ഇപ്പം ലോങ്ങസ്റ്റ് നൈറ്റ് 4 മണിക്കൊക്കെ ഇരുട്ടാവുന്ന ഒരു പ്രദേശത്ത് അവരെന്താണ് നേരത്തെ ദിനചര്യകൾ തുടങ്ങും. അപ്പം ഫോർ എക്സാമ്പിൾ 7 ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി എന്താണ് 7 മണിക്കേ സ്റ്റാർട്ട് ചെയ്യും, 2 മണിക്കൂർ മുമ്പേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണ്, സ്റ്റാഫുകളെല്ലാം 2 മണിക്കൂർ മുന്നേ വരും. അപ്പോൾ അവരെന്താണ്, 2 മണിക്കൂർ മുന്നേ അവർക്ക് ഈ വർക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഒരു 4 മണിയെ ഇരുട്ടുന്നതിന് മുമ്പേ അവർക്ക് വർക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപഭോഗം കുറയ്ക്കാനും കഴിയും ഇതിലൂടെ. അതുപോലെ ഇതിലൂടെ തന്നെ അവർക്ക് എന്താണ് ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി ഇലക്ട്രിസിറ്റി ആൻഡ് പവർ ഇതെല്ലാം സേവ് ചെയ്യാനും കഴിയും. സോ അതാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന, പരീക്ഷകളിലൊക്കെ എഴുതാൻ കഴിയുന്ന, UPSC സിവിൽ സർവീസ് എക്സാമിനൊക്കെ എഴുതാൻ കഴിയുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണിത്. എങ്ങനെയാണ് ഗവൺമെൻറ് എന്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങളെ എന്താണ് ഓവർകം ചെയ്യുന്നത്? ഹൗ ദി ഗവൺമെൻറ് ഈസ് ഓവർകമ്മിങ് ഓവർകം ദീസ് ഇഷ്യൂസ് ലൈക്ക് ദ ലോങ്ങസ്റ്റ് നൈറ്റ് ബിക്കോസ് ദേ ആർ കൺസെപ്ഷൻ ഓഫ് എന്താണ് ഒരുപാട് ഇലക്ട്രിസിറ്റി പവറൊക്കെ എന്താണ് ഒരുപാട് ഉപയോഗിക്കുന്നു. അത് തടയാനായിട്ട് എന്താണ് അവിടുത്തെ ഗവൺമെൻറ് എടുക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലുള്ള മാർഗങ്ങളാണ് അവർ എടുക്കുന്നത്. സോ ലോങ് ട്യൂഡ് എന്താണ്? ലോങ് ട്യൂഡ് ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് ഫ്രം പ്രൈം മെറിഡിയൻ. സോ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് ഫ്രം പ്രൈം മെറിഡിയൻ ആണ് ലോങ് ട്യൂഡ്. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? പ്രൈം മെറിഡിയൻ എന്താണെന്ന് അറിയണം. ആംഗുലർ ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ എന്താണ് ലാറ്റിറ്റ്യൂഡ് പഠിച്ചപ്പോൾ പഠിക്കുകയുണ്ടായി. ഇനി എന്താണ് നമുക്കറിയേണ്ടത്? പ്രൈം മെറിഡിയൻ എന്താണെന്ന് അറിയണം. നമ്മൾ ഇക്വേറ്റർ പഠിച്ചു, കോൺസെൻട്രിക് സർക്കിൾ പഠിച്ചു അല്ലെങ്കിൽ കോൺസെൻട്രിക് പോയിൻ്റ് പഠിച്ചു, അതിനുശേഷം ആംഗുലർ ഡിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, അതിനുശേഷം ലാറ്റിറ്റ്യൂഡ് പഠിച്ചു, ഇപ്പോൾ നമ്മളുടെ ടൈം എന്താണ് ടൈം സോൺ പഠിച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ എന്താണ് ലോങ് ട്യൂഡ്. എന്താണ് ലോങ് ട്യൂഡ്? എന്താണ് പ്രൈം മെറിഡിയൻ? ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് ഫ്രം പ്രൈം മെറിഡിയൻ ആണ് എന്താണ് ലോങ് ട്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾസോ കാൾഡ് മെറിഡിയൻസ് എന്ന് കൂടി ഇതിനെ പറയും. സോ 0° ലോങ് ട്യൂഡ് ഏതാണ്? 0° ലോങ് ട്യൂഡ് ഏതാണ്? 0° ലോങ് ട്യൂഡ് ആണ് ഗ്രീൻവിച്ച് ഇൻ UK. ഇത് നിയർ ലണ്ടൻ ആണ്. സോ 0° ലോങ് ട്യൂഡ് എന്ന് പറയുന്നതാണ് ഗ്രീൻവിച്ച് നിയർ ലണ്ടൻ ആണ്. സോ 0° ലോങ് ട്യൂഡ് എന്താണ്? 0° ലോങ് ട്യൂഡിനെ എന്താണ് ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ് 0° അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്? 0° ലോങ് ട്യൂഡ് അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ എന്ന് പറയുന്നത്. സോ 0° ലോങ് ട്യൂഡ് അടയാളപ്പെടുത്താനായിട്ട് ജിയോഗ്രഫേഴ്സ് എന്തുകൊണ്ടാണ് ജിയോഗ്രഫേഴ്സ് 0° ലോങ് ട്യൂഡ് നമ്മുടെ ബ്രിട്ടനിൽ യു കെയിൽ അടയാളപ്പെടുത്തിയത്, ഗ്രീൻവിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് അടയാളപ്പെടുത്തിയത്? ഇറ്റ് ഈസ് നിയർ ദി ലണ്ടൻ, ലണ്ടന് അടുത്താണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് എന്താണ് ഈ മോസ്റ്റ് ഓഫ് ദി ജിയോഗ്രഫേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി റിസേർച്ചേഴ്സ് ദേ ആർ ബിലോങ്സ് ടു ബ്രിട്ടൻ. എന്താണ് അവിടുത്തെ ഏറ്റവും കൂടുതലുള്ള ജിയോഗ്രഫേഴ്സും അതുപോലെ റിസേർച്ചേഴ്സും എന്താണ് ബ്രിട്ടനിലായിരുന്നു ബിലോങ്സ് ചെയ്ത്, ബ്രിട്ടനിലുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ടൈം ദ കൊളോണിയൽ പീരീഡ് ദ ബ്രിട്ടൻ ഈസ് ദി അല്ലെങ്കിൽ ബ്രിട്ടൻ വാസ് ദി എന്താണ് പവർഫുൾ നേഷൻ ഇൻ ഗ്ലോബലി പവർഫുൾ നേഷൻ ഇൻ ഗ്ലോബൽ. എന്താണ് ബ്രിട്ടൻ ഒരു പവർഫുൾ നേഷൻ ആയിരുന്നു ഗ്ലോബലി. എന്താണ് ഗ്ലോബലി ദ ബ്രിട്ടൻ വാസ് എ പവർഫുൾ നേഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ടൈം ദേ മേക്ക് മെനി കോളനീസ് ഇൻ
മെനി കൺട്രീസ് എന്താണ് പല രാജ്യങ്ങളിലും എന്താണ് അവർ ഒരുപാട് കോളനികൾ സ്ഥാപിച്ചിരുന്നു. അതുപോലെ തന്നെ ഗ്ലോബലി അവരെന്താണ് ഒരു പവർഫുൾ നേഷനായിരുന്നു. അപ്പോഴെന്താണ് ഇതൊക്കെ കാരണം കൊണ്ടാണ് എന്താണ് ജിയോഗ്രഫേഴ്സ് ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മെറിഡിയൻ അല്ലെങ്കിൽ എന്താണ് 0° ലോങ്ടൂഡ് എവിടെ അടയാളപ്പെടുത്തിയത്? ഗ്രീൻവിച്ച്, ബ്രിട്ടനിലെ ഗ്രീൻവിച്ചിൽ അടയാളപ്പെടുത്തിയത്. സോ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് ഫ്രം എന്താണ് പ്രൈം മെറിഡിയൻ ഈസ് നോൺ ആസ് ലോങ്ടൂഡ്. സോ ആംഗുലർ ഡിസ്റ്റൻസ് ആണ്. സോ എന്താണ് ഈ ആംഗുലർ ഡിസ്റ്റൻസിനെയാണ് എന്താണ് പറയുന്നത്, ഈ പറയുന്ന ലോങ്ടൂഡ് എന്ന് പറയുന്നത്. ഇതാണ് ആംഗുലർ ഡിസ്റ്റൻസ്. ഈ ആംഗുലർ ഡിസ്റ്റൻസ് ആണ് ക്രിയേറ്റിംഗ് ഇൻ പ്രൈം മെറിഡിയൻ ഈസ് കോൾഡ് ലോങ്ടൂഡ്. ആൻഡ് ഇനി എന്താണ് ലോങ്ടൂഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. സോ നമ്മൾ ലോങ്ടൂഡ് പറിച്ചു എന്താണ് ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് എ പ്ലേസ് ഫ്രം ദി പ്രൈം മെറിഡിയൻ ഈസ് കോൾഡ് ലോങ്ടൂഡ്. സോ അടുത്തത് എന്താണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ 180° ലോങ്ടൂഡാണ്, 180° ലോങ്ടൂഡാണ്. സോ ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ്. സോ 0° ലോങ്ടൂഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ലൈനാണ് എന്താണ് 180° ലോങ്ടൂഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ 0° ലോങ്ടൂഡ്, ഇതാണ് 180° ലോങ്ടൂഡ്. 180° ലോങ്ടൂഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ് നേരെയുള്ളൊരു സ്ട്രെയിറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഈസ് എ സിഗ്സാഗ് ലൈൻ. എന്താണ് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, പിന്നെയോ ഒരു സിഗ്സാഗ് ലൈനാണ്, ഒരു വളഞ്ഞ ഒരു ലൈനാണ്. ആൻഡ് ഓൾസോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും എന്താണ് ഈ 180° ലോങ്ടൂഡ് ഇസ് നോട്ട് ടച്ചിങ് എനി ലാൻഡ് ഏരിയ. ഇറ്റ് ഈസ് നോട്ട് ടച്ചിങ് എനി ലാൻഡ് ഏരിയ ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ത്രൂ ദി വാട്ടർ ബോഡി ഓഫ് ദി എർത്ത്. എന്താണ് ഇത് നമ്മുടെ ലാൻഡ് ഏരിയയിൽ ഒരു ഭാഗത്ത് പോലും ടച്ച് ചെയ്യുന്നില്ല. ലാൻഡ് ഏരിയയിൽ ടച്ച് ചെയ്യേണ്ട ഭാഗം എത്തുമ്പോൾ പോലും എന്താണ് സംഭവിക്കുന്നത്, അവിടെ എന്താണ് അവിടെ അവരൊരു ഒരു വളവ് കൊടുക്കുന്നുണ്ടേ, ഇവിടെ ഒരു വളവ് കൊടുക്കുന്നുണ്ട്. വളച്ചുകൊണ്ട് എന്താണ് അത് മുഴുവനായും വാട്ടർ ബോഡിയിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നിശ്ചയിച്ചപ്പോൾ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ജിയോഗ്രഫേഴ്സ് എന്താണ് ദേ വെയർ ലൈൻ ദിസ് 180 ഡിഗ്രി ലോങ്ടൂഡ് ലൈൻ ഇൻ ദി വാട്ടർ ബോഡി, ത്രൂ വാട്ടർ ബോഡി. എന്തുകൊണ്ടാണ് അവർ വാട്ടർ ബോഡിയിൽ കൂടെ മാത്രം അല്ലെങ്കിൽ സീ ലെവലിൽ കൂടെ മാത്രം എന്താണ് ഈ ലൈനെ വരച്ചതിൻ്റെ കാരണം, കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ ലൈൻ പോകുന്ന ഇത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനാണ്. ഈ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഡേറ്റുകളിൽ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ഈ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ അലാസ്ക ഇൻ അലാസ്ക ഓഫ് USA ആൻഡ് റഷ്യ, ഈ രണ്ട് രാജ്യങ്ങളെ ഉദാഹരണമായി എടുക്കുക എന്ന് വിചാരിക്കുക. ഇപ്പോൾ റഷ്യയിലെ ഉദാഹരണത്തിന് അവിടുത്തെ ഇപ്പോൾ 31st December എന്ന് പറയുന്നത് അവിടെ എന്താണ് ന്യൂ ഇയർ ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 31st December റഷ്യയിൽ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ അതേ സമയം അതേ ഡേറ്റിൽ അലാസ്കയിൽ എന്താണ് ഈ സെലിബ്രേഷൻ നടക്കുകയില്ല. കാരണം എന്താണ് അവിടെ 31st December ആയിട്ടില്ല, അവിടെ 13 December ആയിട്ടുള്ളൂ. കാരണം ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ്. ഈ ഡേറ്റ് ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് വെസ്റ്റിലോട്ടാണ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഒരു ദിവസം കൂടുതൽ വരും. ഇത് ഈസ്റ്റിലോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിലാണ് ഒരു ദിവസം കുറഞ്ഞു വരും. സോ നമുക്ക് ഈ റഷ്യയും അലാസ്കയും എക്സാമ്പിളായിട്ട് എടുക്കാം. റഷ്യയിൽ 31st December ന്യൂ ഇയർ സെലിബ്രേഷൻ ചെയ്യുമ്പോൾ അമേരിക്കയിൽ അതേസമയം എന്താണ് അടുത്ത ദിവസം മാത്രമേ 31st December ആവുകയും അവർ ന്യൂ ഇയർ സെലിബ്രേഷൻ ചെയ്യുകയും ചെയ്യൂ. സോ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ് ഈ ഡേറ്റ് ലൈൻ്റെ 180° ലോങ്ടൂഡ് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. സോ ഇത് എന്താണ് ഇത് ഫോർ എക്സാമ്പിൾ ഇതൊരു ലാൻഡ് ഏരിയ, ഒരു രാജ്യത്തിൻ്റെ ലാൻഡ് ഏരിയയിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം, ആ രാജ്യത്തിൻ്റെ എന്താണ് ആ രാജ്യത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളും ദ ഡിഫറൻസ് റീജിയൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കൺട്രി വിൽ ബി ഡിഫറെൻ്റ് ഡേറ്റ്സ്. എന്താണ് ആ രാജ്യത്തിൻ്റെ തന്നെ പല സംസ്ഥാനങ്ങൾക്കും എന്താണ് പല ഡേറ്റ് ആയിരിക്കും.
ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ കൂടെയാണ് അത് സഞ്ചരിക്കുക എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? അത് ഗുജറാത്തിൽ ഒരു സമയം ഒരു ഡേറ്റ്, ഗുജറാത്തിൽ 31st ഡിസംബർ ആണെങ്കിൽ എന്താണ് നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് എന്തായിരിക്കും അവിടെ, എന്താണ് അവിടെ അവിടെ 13 ഡിസംബർ ആയിരിക്കും ആവുകയുള്ളൂ. കേരളത്തിൽ ഡിസംബർ 31 ആണെങ്കിൽ തമിഴ്നാട്ടിൽ ഡിസംബർ 30 ആയിരിക്കും. അപ്പോൾ അങ്ങനൊരു ഡിഫറൻസ് ഡേറ്റിൽ എന്താണ് ഡിഫറൻസ് സംഭവിക്കും. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഡേറ്റുകൾ ഡിഫറൻസ് സംഭവിക്കുമ്പോൾ എന്താണ് അവിടുത്തെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകും. കാരണം എന്താണ് അവിടെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പ്രശ്നങ്ങളുണ്ടാകും, ആ ഒരു സെലിബ്രേഷനിൽ ഇതുണ്ടാകും. കാരണം ഇപ്പം കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നത് നമ്മൾ കലണ്ടറിൽ ഇന്ന ദിവസം ഓണം എഴുതിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ദീപാവലി ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കേരളത്തിന് ഓണത്തിനെ കുറിച്ച് വിചാരിക്കുക, ഓണം ആഘോഷിക്കുകയാണ്. എന്താണ് ഓണം കേരളത്തിൽ ആഘോഷിക്കുമ്പോൾ എന്താണ് തമിഴ്നാട്ടിലുള്ള മലയാളികൾ എന്താണ് സംഭവിക്കുക? തമിഴ്നാട്ടിലുള്ള മലയാളികൾ എന്താണ് അവർ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം ഓണം ആഘോഷിക്കുന്നത്. കാരണം എന്താണ് ഒരു ദിവസം കഴിഞ്ഞ് അവിടെ 31st ആവും, അല്ലെങ്കിൽ ആ ദിവസം വന്നെത്തുകയുള്ളൂ. സോ ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഫോർ റിസോൾവിങ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഓർ ഫോർ അവോയ്ഡിങ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് ദ റിസോഴ്സേഴ്സ് ആൻഡ് ജിയോഗ്രഫേഴ്സ് ദേ ആർ ലൈൻ ദി 180 degree longitude or international date line through water body and not touch this line 180 degree longitude in land area. So that is the importance of this international date line. നമ്മുടെ റഷ്യയുടെ അലാസ്കയിലെയും കാര്യവും അതുപോലെ തന്നെ അല്ല റഷ്യയുടെ കാര്യവും അതുപോലെ തന്നെ USA അലാസ്ക എന്ന് പറയുന്ന റീജിയൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കാര്യവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 31st ഡിസംബർ മോർണിംഗ് റഷ്യ എന്ന് പറയുന്നത് 13 ഡിസംബർ മോർണിംഗ് അലാസ്കയാണ്. ആ ഡിഫറൻസ് എന്താണ് ഒരു ദിവസത്തെ വ്യത്യാസമുണ്ട്. ഈ സിക്സാക്ക് ലൈൻ ആണ്, ഇതിലെ കൂടെ എന്താണ് ഒരു സിക്സാക്ക് ലൈൻ പോയിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്യുമ്പോഴാണ് എന്താണ് ഇതിപ്പോൾ 31st ഡിസംബർ മോർണിംഗ് റഷ്യയിൽ ആഘോഷിച്ചവർക്ക് എന്താണ് ക്രോസ് ചെയ്ത് വിമാനം കയറി അലാസ്കയിൽ പോയിട്ട് എന്താണ് അടുത്ത ദിവസം എന്താണ് അവർക്ക് ഈ സെലിബ്രേഷനിൽ വീണ്ടും പങ്കെടുക്കാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ നമുക്ക് കാണാൻ കഴിയുന്ന ഐലൻഡ്സാണ് പസഫിക് ഐലൻഡ് എന്ന് പറയുന്നത്. പസഫിക് ഐലൻഡ് എന്ന് പറയുന്നത് ഒരൈലൻഡ് അല്ല, അതിനകത്ത് ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്. പസഫിക് ഐലൻഡ്സ് ഉള്ളതാണ് മൈക്രോനേഷ്യ, മലനേഷ്യ, പോളിനേഷ്യ എന്ന് പറയുന്ന ഐലൻഡ്സ്. ഈ ഇടയ്ക്ക് ഇതൊരു വാർത്തയായിരുന്നു, ഈ ഐലൻഡ്സിനെ കുറിച്ചൊരു വാർത്തയുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ഐലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഐലൻഡ് ഇപ്പോൾ വളരെ വലിയ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും അതുപോലെ തന്നെ എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ്റെയും വലിയൊരു ഭീഷണിയിലാണ്. കാരണം മാർഷൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്, ഈ ഐലൻഡ് എന്താണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിൽ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യക്കെതിരെയുണ്ട്, USAക്കെതിരെയുണ്ട്, പാകിസ്ഥാനെതിരെയുണ്ട്, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയുണ്ട്. ദീസ് ദ കൺട്രീസ് ദൂസ് ഹു ഹാർ നോട്ട് സ്റ്റോപ്പ് ദി എക്സ്പെരിമെൻ്റ് ഓഫ് എക്സ്പ്ലോഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺ. എന്താണ് നമ്മുടെ ന്യൂക്ലിയർ വെപ്പണിൻ്റെ എക്സ്പെരിമെൻ്റ് പരീക്ഷണം ഇതുവരെ ഇപ്പോഴും നിലവിൽ തുടരുന്ന രാജ്യങ്ങൾക്കെതിരെയാണ് മാർഷൽ ഐലൻഡ് കേസ് കൊടുത്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ. കാരണം എന്ന് വെച്ചാൽ അവരുടെ എൻവയോൺമെൻറ്റ് മാർഷൽ ഐലൻഡ് ഇപ്പോൾ ഒക്കുപ്പൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ USA ആണ്. USA ഇവിടെ എന്താണ് എപ്പോഴും ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. USA is now ഒക്കുപ്പൈഡ് ബൈ ദിസ് മാർഷൽ ഐലൻഡ് ആൻഡ് ദേ ആർ കണ്ടിന്യൂസ്ലി ആൻഡ് റെഗുലർലി എക്സ്പെരിമെൻറ്റിംഗ് ദെയർ ന്യൂ ന്യൂക്ലിയർ വെപ്പൺസ് ഇൻ ദിസ് റീജിയൻ. ബിക്കോസ് ഓഫ് ദിസ് എക്സ്പ്ലോഷൻ that Marshall Island become separated in recent times. എന്താണ് ഇവിടെ എന്താണ് USAയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പണിൻ്റെ പരീക്ഷണം മൂലം. അതുപോലെ തന്നെ എന്താണ് ഈ ഇടയ്ക്കല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് USA എന്താണ് നമ്മുടെ ഈ മാർഷൽ ഐലൻഡിൽ എന്താണ് ഹൈഡ്രജൻ ബോംബിൻ്റെ എക്സ്പ്ലോഷൻ നടത്തി. അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു.
അത് എന്താണ്, അത് കാരണം എന്താണ്, അത് സെപ്പറേറ്റഡായി, എന്താണ് മാർഷൽ ഐലൻഡ് സെപ്പറേറ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ ഈ പസഫിക് ഐലൻഡ് മാത്രമല്ല, ഈ പസഫിക് ഐലൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ മൈക്രോനേഷ്യ, മലനേഷ്യ ആൻഡ് പോളിനേഷ്യയാണ്. അതുപോലെ തന്നെ ഫിജി, ഫിജിയും ഇതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നത്തിലാണ്. എന്തുകൊണ്ടാണ് ഫിജിയെ നമ്മൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് വെച്ചാൽ, ഇന്ത്യയുടെ വലിയൊരു ഡയസ്പോര, എന്താണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ ജോലിക്കായിട്ട് സെറ്റിലായിട്ടുണ്ട് ഫിജിയിൽ. സോ അതുകൊണ്ട് എന്താണ് ഫിജി എന്താണ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ഇന്ത്യ. സോ കമ്മിങ് ടു ദി അവർ പോയിൻ്റ്, എന്താണ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്താണ്, അതെന്താണ് വാട്ടർ ബോഡി കൂടാണ് പോകുന്നത്, ഒരു ലാൻഡ് ഏരിയയിലും ഒരു രാജ്യത്തിൻ്റെ ലാൻഡ് ഏരിയയും കണക്ട് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്, എർത്ത് റൊട്ടേറ്റ്സ് 360 degrees ഇൻ 24 hours ആൻഡ് 360 by 24 = 50. അപ്പോൾ എന്താണ് ഈ എർത്ത്, എന്താണ് എർത്ത് റൊട്ടേറ്റ് 360 degrees Celsius ഇൻ 24 hours. എന്താണ് എർത്ത്, നമുക്കറിയാം എർത്ത് ഒരു 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം എത്രയാണ്, 360 degrees ആണിത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 360 degrees എർത്ത് 24 മണിക്കൂർ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം, അപ്പോഴെന്താണ്, അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ 360 / 24 = 50 degrees. എന്താണ് ഒരു മണിക്കൂറിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് 50 degrees ആണ്. അപ്പോഴെന്താണ് 50 degrees ആണ്. സോ ഒരു മണിക്കൂറിൽ 50 degrees ലോങ്ടൂഡിലാണ് എന്താണ് ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. 50 degrees ലോങ്ടൂഡാണ് ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്, മൂവിങ് വെസ്റ്റ് ആണെങ്കിൽ എന്താണ് ഒരു ഡേ എന്താണ് കുറയും, മൂവിങ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു ഡേ കൂടും. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ എന്താണ് ലാറ്റിറ്റ്യൂഡ് പഠിച്ചു, ലോങ്ടൂഡ് പഠിച്ചു, ഇനി എന്താണ് എങ്ങനെയാണ് ഓരോ രാജ്യവും തൻ്റെ സമയം മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. സോ സ്റ്റാൻഡേർഡ് ടൈം, എവറി കൺട്രി സെലക്ട് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. ആംഗുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് എ നേഷൻ ടു ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം. സോ എന്താണ് ഓരോ രാജ്യത്തിൻ്റെയും സമയം എന്തടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു രാജ്യം തൻ്റെ സ്റ്റാൻഡേർഡ് മെറിഡിയം എന്താണ് കണ്ടുപിടിക്കണം. എന്നിട്ടെന്താണ് ആ സ്റ്റാൻഡേർഡ് മെറിഡിയവും ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈമും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കിയാണ് എന്താണ് സമയം കണ്ടുപിടിക്കുന്നത്. സോ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ നമുക്കറിയാം എവറി കൺട്രി ഹാസ് ടു ചൂസ് ദെയർ ഓൺ സ്റ്റാൻഡേർഡ് മെഡിയൻ. സോ ആൻഡ് എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ്, സോ ആംഗുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് മെഡിയൻ, ആ സ്റ്റാൻഡേർഡ് മെഡിയൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്താണ്, ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് മെഡിയൻ്റെ ഡിസ്റ്റൻസും ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈമിൻ്റെ ഡിസ്റ്റൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്താണ് ഈ കറക്റ്റ് സമയം, ഒരു രാജ്യത്തിൻ്റെ സമയം നിശ്ചയിക്കപ്പെടുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിചാരിക്കുക. നമുക്കറിയാം നമ്മളെ ഇന്ത്യയിൽ നമ്മുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST എന്ന് പറയുന്നത് 82.5 ഈ മെറിഡിയൻ ആണ്. അതെങ്ങനെയാണ് 82.5 ഈ മെറിഡിയൻ വന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് ഇന്ത്യ ഈസ് ബിറ്റ്വീൻ 68 ആണ്, 68 ലോങ്ങിറ്റ്യൂഡ് ആൻഡ് 97 ലോങ്ങിറ്റ്യൂഡ് ആണ്. എന്താണ് 68 degrees ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡിൻ്റെയും 97 degrees ലോങ്ങിറ്റ്യൂഡിൻ്റെയും ഇടയിലാണ് എന്താണ് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 68 degrees ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്, 97 degrees ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡ്. സോ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്താണ്, ഇതിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എത്രയാണ്? ഇതിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് വരുന്നത് 82.5 ലോങ്ടൂഡ് ആണ്. ഇതിൻ്റെ ആംഗുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 82.5
ലോങ് ട്യൂഡാണ്, 82.5 ലോങ് ട്യൂഡാണ്. ഇനി ഈ 82.5 ലോങ് ട്യൂഡ് എത്ര, ഈ 82.5 ലോങ് ട്യൂഡിനെ എന്ത് ചെയ്യും, ഇതിനെ എന്താണ് 15 കൊണ്ട് ഭാഗിക്കും. ഈ 82.5 ലോങ് ട്യൂഡിനകത്ത് എത്ര എന്താണ് എത്ര 50 ഡിഗ്രി ഉണ്ടെന്ന് നോക്കും. കാരണം വെച്ചാൽ എന്താണ്, ഒരു മണിക്കൂറിൽ ഭൂമി അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഭൂമി സഞ്ചരിക്കുന്നത് എന്താണ് എത്ര ആണ്, 50 ലോങ് ട്യൂഡാണ്. നമ്മൾ നേരത്തെ അത് പഠിച്ചു, ഒരു മണിക്കൂറിൽ ഭൂമി സഞ്ചരിക്കുന്നത് എത്രയാണ്, 50 ഡിഗ്രി ലോങ് ട്യൂഡിലാണ്. അപ്പോഴെന്താണ്, അപ്പോൾ 82 സ്റ്റാൻഡേർഡ് മെറിഡിയമാണ്. അപ്പോൾ 82.5 മെറിഡി, ഈ മെറിഡിയനകത്ത് എത്ര 50 ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, അതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്, 5.5 hours ആണ്, എഹെഡ് ഓഫ് ഗ്രീൻവിച്ച് മെറിഡിയൻ ടൈം ആണ്. സോ അപ്പോഴെന്ത് ചെയ്യണം, ഇപ്പോഴെന്താണ്, ഇത് ഈസ്റ്റാണ്, ഈസ്റ്റ് ആകുമ്പോഴെന്താണ് ഈ 5.5 കൂട്ടണം. വെസ്റ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, നമുക്കറിയാം ഒരു ദിവസം കുറയും, ഒരു ദിവസം കൂടുതലാണ്, മറ്റേ ഒരു ദിവസം കുറവാണ്. സോ ഈസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈസ്റ്റ് ആണെങ്കിൽ കൂട്ടണം ഈ 5.5. അപ്പോൾ 5.5 എന്ന് പറയുന്നത് 82.5 15 കൊണ്ട് ഭാഗിച്ചതാണ് 5.5 എന്ന് പറയുന്നത്. അതിനെ എന്താണ്, അതിനെ ഗ്രീൻവിച്ച് ടൈം എത്രയാണോ, ഇപ്പോൾ ഗ്രീൻവിച്ച് ടൈം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 2 PM എന്നായിക്കോട്ടെ, 2 PM ആണെങ്കിൽ ഈ 5.5 കൂട്ടുമ്പോൾ എത്രയാണ്, 5.5 എന്ന് പറയുന്നത് 5.5 മണിക്കൂറാണ്. ഈ 5.5 മണിക്കൂർ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, 7.5 ആകും. അപ്പോൾ ഇന്ത്യൻസ് ടൈം എന്ന് പറയുന്നത് 7.5 ആണ്. അപ്പോൾ ഇപ്പം ഗ്രീൻവിച്ച് ടൈം 2 മണിയാകുമ്പോൾ ഇന്ത്യൻ സമയം എന്ന് പറയുന്നത് എന്താണ്, 7.5 ആണ്. എങ്ങനെയാണ് ആ 7.5 ലഭിച്ചത്, നമ്മൾ ആദ്യമേ എന്ത് ചെയ്തു, നമ്മൾ ഇന്ത്യയുടെ സ്ഥാനം ലോങ് ട്യൂഡിൽ, ഈ ലോങ് ട്യൂഡിൽ ഏതിൻ്റെ ബിറ്റ്വീനിലാണ്, എത്ര ലോങ് ട്യൂഡിൻ്റെ ബിറ്റ്വീനിലാണ് എന്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്, അതാണ് 68 ഈസ്റ്റ് ലോങ് ട്യൂഡിനും 97 ലോങ് ട്യൂഡ് ഈസ്റ്റ് ലോങ് ട്യൂഡിലും ഇടയിലാണ് എന്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നതാണ്, ഓരോ രാജ്യത്തിൻ്റെയും സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്താണ് അവർ തന്നെ ചൂസ് ചെയ്യണം. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് 82.5 ലോങ് ട്യൂഡ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആണ്. ഇതെങ്ങനെ ലഭിച്ചു എന്ന് വെച്ചാൽ 68 97 കൊണ്ട് കുറച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തുകയെ 68 കൊണ്ട് കൂട്ടണം. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി വരും. സോ 82.5 degrees ഈസ്റ്റ് വരും. ആ ഈസ്റ്റിനെന്താണ്, നമ്മൾക്കറിയാം ഈസ്റ്റോട്ട് വരുന്നത് എന്താണ്, ഒരു ഈസ്റ്റ് വരുന്നതെല്ലാം കൂട്ടുകയും വെസ്റ്റിലോട്ടാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഈസ്റ്റാണ് വന്നത്, ഇന്ത്യയുടെ സമയമാണ്, അപ്പോൾ 5.5 കൂട്ടി നമ്മൾ അതിൻ്റെ സമയം, ഇന്ത്യയുടെ സമയം, അപ്പോൾ ഗ്രീൻവിച്ച് സമയം, ഇന്ത്യ ഗ്രീൻവിച്ച് സമയം ഇത്രയാണെങ്കിൽ ഇന്ത്യൻ സമയം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ പഠിച്ചു. സോ അതുപോലെ തന്നെയാണ് ചായ് ബഗാൻ ടൈം സോൺ. ചായ് ബഗാൻ ടൈം സോൺ എന്താണ്, ചായ് ബഗാൻ ടൈം സോൺ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലുള്ള, നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നോർത്ത് ഈസ്റ്റിലുള്ള ഒരു ടൈം സോൺ ആയിരുന്നു ചായ് ബഗാൻ ടൈം സോൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ചായ് ബഗാൻ ടൈം സോൺ എന്ന് വന്നതിൻ്റെ കാരണം, അവിടെ നേരത്തെ യൂറോപ്യൻസ് എന്താണ്, അവിടെ നേരത്തെ എന്താണ് ടീ ഫാക്ടറി അവർക്കുണ്ടായിരുന്നു, ടീ ഫാക്ടറി. അതുകൊണ്ടാണ് ചായ് ബഗാൻ ടൈം സോൺ എന്ന് പറയുന്ന ഒരു പേര് അവിടെ വരാൻ കാരണമായത്. അതുപോലെ തന്നെ എന്താണ് ഈ ചായ് ബഗാൻ ടൈം സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ടു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഡിസ്റ്റൻസ് ഉണ്ട്. എന്താണ്, ഇപ്പോൾ ചിലപ്പോൾ 4 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് വരുന്നുണ്ട് സമയങ്ങൾ തമ്മിൽ. സോ അതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എന്താണ് അവർ ചെയ്തത്, അവരെന്താണ് എളുപ്പത്തിന് വേണ്ടി എന്താണ് ഈ വ്യത്യാസം ഉള്ളത് കൊണ്ട് അവർ നോർത്ത് ഈസ്റ്റിന് എന്താണ് പ്രത്യേക ഒരു ടൈം സോൺ അനുവദിച്ചു. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിന് കിട്ടിയ പ്രത്യേക ടൈം സോൺ ആയിരുന്നു ചായ് ബഗാൻ ടൈം സോൺ. പക്ഷേ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എന്താണ്, ഇന്ത്യ ഹാസ് റിജക്റ്റഡ് ദിസ് പർട്ടിക്കുലർ സിസ്റ്റം, ദ ചായ് ബഗാൻ ടൈം സോൺ, ബിക്കോസ് ഓഫ് ആർഗ്യൂയിങ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം പറഞ്ഞുകൊണ്ട് എന്താണ് ഈ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ലഭിച്ചതിന് ശേഷം അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം പറഞ്ഞുകൊണ്ട് എന്താണ് ഈ ടൈം സോൺ, പ്രത്യേകമായ ചായ് ബഗാൻ ടൈം സോൺ നിരോധിച്ചു അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തു.
എന്നാൽ എന്താ സംഭവിച്ചത്? 2000 ശേഷം, ആഫ്റ്റർ 2000, ദ പീപ്പിൾ ഓർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ദേ ആർ ബേൺ ദിസ് ഇഷ്യൂ എഗെയിൻ ആൻഡ് ഡിമാൻഡ് ദി ചായ് ബഗാൻ ടൈം സോൺ ബാക്ക്. എന്താണ് അവിടുത്തെ, എന്താണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം കൂടെ ചേർന്ന് എന്താണ് ചെയ്തത്? അവർക്ക് ചായ് ബഗാൻ ടൈം സോൺ, അവർക്ക് പ്രത്യേക ടൈം സോൺ വേണമെന്ന് വാദിച്ചു, സെൻട്രൽ ഗവൺമെൻറ്റോട് വാദിച്ചു. പക്ഷേ 2007 എന്താണ്, പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അനുവദിച്ചില്ല. പക്ഷേ എഗെയിൻ ഒരു വീണ്ടും അവർ കലുഷിതമായിട്ട് പ്രത്യേക ടൈം സോൺ വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്തു. അപ്പോൾ 2017 ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് അപ്പോയിൻറ്റഡ് എ ന്യൂ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഗിവൺ ദിസ് പ്രോജക്ട് ടു ദി സയൻസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ടു സ്റ്റഡി ദ ചായ് ബഗാൻ ടൈം സോൺ. But the same thing was happened again, that the Department of Science and Technology has rejected this option, and they are also argued, or they are also probated, that the this different time zone will create problems in അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. എന്താണ് അവരും, എന്താണ് ഇത്, 2007 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? അവർക്ക് എന്താണ് ഒരു ഒരു എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഈ വിഷയം വിട്ടു നൽകി. എന്നിട്ട് അവരെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. പക്ഷേ എന്നാലും എന്താണ്, അവരെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ് ഈ അവർ റിപ്പോർട്ട് നൽകിയത്? എന്താണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ എന്താണ് സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ്. അതോടുകൂടി വീണ്ടും സെൻട്രൽ ഗവൺമെൻറ് ഇത് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ 2014 ആസാം ഗവൺമെൻറ് പറയുകയുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇനി സെൻട്രൽ ഗവൺമെൻറ് റിജക്റ്റ് ചെയ്താലും ഞങ്ങളൊരു പ്രത്യേക ടൈം സോൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യും എന്നൊരു ഒരു ഒരു അഭ്യൂഹങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഡിമാൻഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സോ ഈ പ്രത്യേക ടൈം സോൺ എന്ന് വെച്ചാൽ ടൈം സോൺ ഡിഫറൻസ് ആയതുകൊണ്ട് എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമോ എന്ന ചോദ്യത്തിന് നമുക്ക് പറയാൻ കഴിയുന്ന ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ USA അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഡിഫറൻറ്റ് ടൈം സോണാണുള്ളത് എന്ന് കരുതി അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ റഷ്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റഷ്യ, അമേരിക്ക തുടങ്ങിയ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവരെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈം സോണിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനെ, അല്ലെങ്കിൽ സിസ്റ്റത്തെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്താണ്, ഇന്ത്യയുടെ പോപ്പുലേഷനും അവരുടെ പോപ്പുലേഷനും തമ്മിൽ വളരെ വലിയ അന്തരമാണുള്ളത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇപ്പോൾ നിലവിൽ 130 കോടിയിലധികം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ റഷ്യയിൽ തന്നെ ഏകദേശം 8 ടൈം സോണാണുള്ളത്. അതുപോലെ തന്നെ USA 5 ടൈം സോണാണുള്ളത്. സോ ഇതാണ് സ്റ്റേറ്റ് ഓഫ് മലാക്ക. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ കടൽ കൊള്ളക്കാർ എന്താണ് ഷിപ്പ് തടഞ്ഞു വെച്ച്, എന്താണ് അവിടുന്ന് ഷിപ്പ് ഇതിൽ ഈ വഴി കൂടെ വരുന്ന, മലാക്ക സ്ട്രേറ്റിലൂടെ വരുന്ന കപ്പലുകളുടെ സാധനങ്ങളെല്ലാം കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോകുന്നതിനെ തുടർന്ന് എന്താണ് ഇന്ത്യയിലെ വാർഷിപ്പും അതുപോലെ തന്നെ ചൈനയുടെ വാർഷിപ്പ് ഇവിടെ എന്താണ് പെട്രോളിങ് നടത്തുന്നുണ്ട്. അടുത്ത ഒരു സ്ട്രേറ്റാണ് സ്ട്രേറ്റ് ഓഫ് ഫ്ലോറിഡ. സ്ട്രേറ്റ് ഓഫ് ഫ്ലോറിഡ ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോറിഡ ഓഫ് USA ആൻഡ് ദി കൺട്രി ഓഫ് ക്യൂബ. സോ ക്യൂബയുടെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ USA സ്റ്റേറ്റായ ഫ്ലോറിഡയുടെയും കൂടെയാണ്, ഫ്ലോറിഡയുടെ അടുത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോറിഡ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് ഫ്ലോറിഡയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, USA ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ USA എന്താണ് ട്രേഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ്ലി ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ ദിസ് സ്ട്രേറ്റ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രേറ്റ് ഫോർ USA ആൻഡ് ഓൾസോ ദർ ഇസ് എ എന്താണ് ഒരു ഗൾഫ് ഓഫ് മെക്സിക്കൻ സി ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജിയൻ നിയർ ദി ദിസ് ഫ്ലോറിഡ ആൻഡ് കൺട്രീസ് അറൌണ്ട് ദി മെക്സിക്കൻ സി ഈസ് മെക്സിക്കോ, USA,
ക്യൂബ. സോ ഈ ഗൾഫ് ഓഫ് മെക്സിക്കൻ സീയുടെ പ്രത്യേകത എന്താണ്? ഗൾഫ് ഓഫ് മെക്സിക്കൻ സീയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഗൾഫ് ഓഫ് മെക്സിക്കൻ സീ എന്ന് പറയുന്നത് അബഡൻ്റ് ഇൻ സൾഫറാണ്. സൾഫറിൻ്റെ വളരെ ഒരു വൻ ശേഖരമാണ് ഈ ഗൾഫ് ഓഫ് മെക്സിക്കൻ സീയിലുള്ളത്. ഈ സൾഫർ എന്ന് പറയുന്ന കമ്പോണൻ്റ് എന്താണ്, വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു കമ്പോണൻ്റാണ്. സോ എന്താണ്, ഈ സൾഫർ ഇവിടെ നിന്ന് ശേഖരിച്ച് ഇതിലൂടെയാണ് ഈ ഗൾഫ് ഓഫ് ഫ്ലോറിഡ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലോറിഡയിൽ കൂടെയാണ് ഇതെന്താണ് ട്രേഡ് ചെയ്യുന്നത്. യു എസ് എയുടെ ഒരു വലിയൊരു വരുമാനം മാർഗ്ഗം കൂടിയാണ് എന്താണ് ഈ സൾഫർ. വലിയൊരു അബഡൻ്റ് ആണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ഈസ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോറിഡ. ആൻഡ് ഓൾസോ ദർ ഇസ് അനദർ സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ. സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ സ്പെയിൻ ആൻഡ് മൊറോക്കോ. ആൻഡ് ഓൾസോ എന്താണ്, ദ മെഡിറ്ററേനിയൻ സീ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജ്യൻ ആൻഡ് ദ കൺട്രീസ് അറൌണ്ട് ദി മെഡിറ്ററേനിയൻ സീ ദേ ആർ ട്രേഡിംഗ് ആൻഡ് ട്രേഡിംഗ് ത്രൂ ദിസ് എന്താണ് ഈ ഈ സ്ട്രേറ്റ് ആണ്. ഈ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടറിൽ കൂടെയാണ് അവരുടെ ട്രേഡും അവർ നടത്തുന്നത്. നമ്മുടെ ജിബ്രാൾട്ടറിൻ്റെ അടുത്തുള്ള രാജ്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാം. അൾജീരിയയുണ്ട്, ഈജിപ്റ്റുണ്ട്, ലിബിയയുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് കാണാം, ഇത് എന്താണ് സ്പെയിനിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഇതാണ് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. സ്പെയിനിലാണ് ഇതിപ്പം സ്ഥിതി ചെയ്യുന്നത്. സ്പെയിനിലും മൊറോക്കോയുടെ ഇടയ്ക്കാണെങ്കിൽ പോലും എന്താണ് ഇതിൻ്റെ ഓണർഷിപ്പ് എന്താണ്, ഇത് ആർക്കും മൊറോക്കോയ്ക്കോ സ്പെയിനിലോ അല്ല. പിന്നെ ആർക്കാണ് ഇതിൻ്റെ ഓണർഷിപ്പ്? ഇത് കൺട്രോൾ ചെയ്യുന്നത്, ദിസ് സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ഈസ് കൺട്രോൾഡ് ബൈ ദി ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ബ്രിട്ടൻ ആണ് ഇതിൻ്റെ ഓൾ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ കുറേ നാൾക്ക് മുമ്പ്, റീസെൻറ് ടൈം എന്താണ് ഈ രണ്ടാം ലോകമായത്തിന് ശേഷം എന്താണ് ഇതാണ് ബ്രിട്ടൻ്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. പക്ഷേ അതിന് ശേഷം, സ്പെയിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് സ്പെയിൻ എപ്പോഴും എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ തങ്ങളുടെ ഭാഗമാക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ബ്രിട്ടനിൽ 2000 എന്താണ് ഒരു സീക്രട്ട് മീറ്റിംഗ് ഒക്കെ അവർ വെച്ചു. സീക്രട്ട് മീറ്റിങ്ങിന് ശേഷം എന്താണ് പിന്നീട് ബ്രിട്ടനും ഈ പറയുന്ന സ്പെയിനും ഒരുമിച്ചാണ് ഈ സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ജോയിൻ്റ്ലി ദേ വെയർ കൺട്രോൾ ദിസ് സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ദേ ആർ ഓൾസോ ഗിവൺ എ റെഫറൻഡം. റെഫറൻഡം എന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ്ലി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. എന്ന് വെച്ചാൽ ഈ ജോയിൻറ്റ് കമ്പെയിൻ അല്ലെങ്കിൽ കമ്പൈൻഡ് കൺട്രോൾ ഓഫ് ദിസ് ജിബ്രാൾട്ടർ സ്ട്രേറ്റ് എങ്ങനെയാണ് ജനങ്ങളുടെ ഒപ്പീനിയൻ അറിയാനായിട്ട് ഒരു റെഫറൻഡം തയ്യാറാക്കുന്നു, അത് ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഒപ്പീനിയൻ അറിയണം. ഈ രണ്ട് രാജ്യങ്ങളും ഈ സ്ട്രേറ്റ് ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളൊരു ഒപ്പീനിയൻ അറിയുന്നതിന് വേണ്ടി എന്താണ് അവർ റെഫറൻഡം തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. പക്ഷേ 98% ജനങ്ങളും എന്താണ് ഈ കമ്പെയിൻഡ് അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് കൺട്രോൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ഹാസ് ബീൻ ഡിനൈഡ് ഓർ റിജക്റ്റ്. അവരെന്താണ് റിജക്റ്റ് ചെയ്തു, അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. സോ അതിന് ശേഷം എന്താണ് ഈ റെഫറൻഡത്തിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എന്താണ് ഇറ്റ്സ് ഓൺലി കൺട്രോൾഡ് ബൈ ദി UK, ദി ബ്രിട്ടൻ. ബ്രിട്ടനായിരുന്നു അതിന് ശേഷം ഒറ്റയ്ക്കാണ് ഈ സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ കൺട്രോൾ ചെയ്തത്. പക്ഷേ റീസെൻ്റ് ടൈംസിൽ വീണ്ടും നമ്മുടെ സ്പെയിൻ എന്താണ് മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിലേക്കൂടെ വന്ന ട്രേഡ് ഷിപ്പൊക്കെ എന്താണ് തടഞ്ഞു. അത് പക്ഷേ എന്താണ് ഈ തക്ക സമയത്ത് തന്നെ എന്താണ് ബ്രിട്ടൻ ഇടപെടുകയും അത് റിസോൾവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും നിലവിൽ എന്താണ് ഒരു ഭീതിയുടെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. എന്താണ് അവരെപ്പോഴും ഈ സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ തങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ ജിബ്രാൾട്ടർ സ്ട്രേറ്റ് ഈസ് നത്തിങ് മോർ ദാൻ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജിബ്രാൾട്ടർ സ്ട്രേറ്റിലൂടെ ഏറ്റവും യൂസ് ചെയ്തിരുന്നത് ഗൾഫ് കൺട്രീസാണ്. ഗൾഫ് കൺട്രീസിന് ഏറ്റവും എളുപ്പമുള്ള ഒരു ട്രേഡ് ട്രാൻസ്പോർട്ട് വഴിയായിരുന്നു എന്താണ് ട്രേഡ്
ട്രാൻസ്പോർട്ട് വേ ആയിരുന്നു എന്താണ് ജിബ്രാൾട്ടർ സ്ട്രേറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അവർ ഈ വഴി കൂടെ എന്താണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ചിരുന്നു. യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും എന്താണ് അവർ പെട്രോള് കയറ്റുമതി ചെയ്തിരുന്നു. അവരുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ആയിരുന്നു എന്താണ് ഈ ജിബ്രാൾട്ടർ സ്ട്രേറ്റിലൂടെയുള്ള വഴി. അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണം, ഗൾഫ് കൺട്രീസ് ദേ ഹാവ് ടു കവർ ദി ആഫ്രിക്കൻ കൺട്രീസ് ടു റീച്ച് അമേരിക്ക ആൻഡ് യൂറോപ്പ് കൺട്രീസ്. എന്താണ് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലുമൊക്കെ ഈ വഴി അല്ലെങ്കിൽ, ഇപ്പോൾ സ്ട്രേറ്റ് ഓഫ് ജിബ്രാൾട്ടർ അല്ലെങ്കിൽ എന്താണ് അവർക്ക് വേറൊരു വഴി എന്ന് പറയുന്നത് അവർക്ക് എന്താണ് ആഫ്രിക്ക കറങ്ങി പോയിട്ട് വേണം എന്താണ് അമേരിക്കയും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിനും എന്ത് കൊടുക്കാൻ അല്ലെങ്കിൽ എന്ത് നൽകാൻ, പെട്രോളിയം നൽകാൻ. സോ അതെന്താണ് വളരെ ലോങ്സ്റ്റ് വേ ആണ്, അതുപോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് അവർക്ക്. പക്ഷേ ഇതെന്താണ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് വെരി ഷോർട്ടസ്റ്റ് വേ ആണ്. സോ അങ്ങനൊരു കൂടി അത് അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്താണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ എന്താണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മുടെ ഡാമൻഡിയും ഗോവയും പുതുച്ചേരിയൊക്കെ പോണ്ടിച്ചേരിയൊക്കെ എന്താണ് നമ്മുടെ ഭാഗമാക്കി മാറ്റിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് സൈനിക ബലം മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്താണ് നമ്മുടെ ഭാഗമാക്കി മാറ്റിയത്. പക്ഷേ എന്താണ് പക്ഷേ അതുപോലെ തന്നെ എന്താണ് ഈ സ്പെയിനും ആഗ്രഹിക്കുന്നത് എന്താണ് ഏതെങ്കിലും രീതിയിൽ ജിബ്രാൾട്ടർ സ്ട്രേറ്റിനെ അവരുടെ ഭാഗമാക്കാൻ അവർ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.